വൈറ്റമിൻ എ ഡി ഇ കെ അതുപോലെ മഗ്നീഷ്യം സിങ്ക് സെലീനിയം അതുപോലെ തന്നെ എല്ലാ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരം തന്നെയാണ് ബി വി ത്രീ എയ്റ്റി. വിനീസ് പാലസ് ഐഡിയാസ് എന്നതിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികളിടുന്ന മുട്ടയുടെ ഗുണങ്ങളെപ്പറ്റിയാണ്. അപ്പം ഗുണങ്ങളെന്ന് പറയുമ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വളരെയധികം ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അതായത് അതിനകത്ത് പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മുട്ട, ഒരു മുട്ട. അപ്പം മുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കുന്ന ഒരു ഫുഡാണ്. പല വിധത്തിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചാണെങ്കിൽ നമുക്ക് ചോറുണ്ണ, അതുപോലെ തന്നെ ചപ്പാത്തിക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ മുട്ട ഒരു ഒഴിവാക്കാനാകാത്തൊരു ഘടകമാണ്. ഇപ്പം മുതിർന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഒരാഴ്ചയിൽ 4 മുട്ടയെങ്കിലും കഴിക്കണമെന്നാണ്, മിനിമം 4 മുട്ടയെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾ, അതായത് ഒരു യൂത്ത്, യുവജനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു 1.5 വയസ്സിന് ശേഷം, അതായത് അവർക്ക് പല്ലൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ മുട്ട കൊടുത്തു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞക്കരു അതിൻ്റെ ഉണ്ണി കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ വെള്ളയിലേക്ക് കൊടുക്കുന്നു. കാരണം അങ്ങനെയാണത് കൊടുക്കുന്നത്. മൊത്തത്തോടെ ഒരു മുട്ട മൊത്തമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാറില്ല. കാരണം ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഈ മുട്ട എഗ് ഡയറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കും. ഞാൻ കാര്യത്തിലേക്ക് കടക്കട്ടെ. അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഒരു എഗ്ഗാണ് ബി വി 380 ഹെൻസ് അല്ലെങ്കിൽ ബി വി 380 കോഴികളിടുന്ന മുട്ടകൾ. ഇപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഓർക്കും? അതായത് ഹാർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്, നമ്മുടെ കണ്ണിന്, അങ്ങനെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും കൊടുക്കുന്ന അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ബി ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങി അല്ലെങ്കിൽ ആ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫിഷുണ്ട്, എഗ്ഗുണ്ട്, അതുപോലെ സ്പിനാച്ച്, നമ്മുടെ ചീര ഇലകളുണ്ടല്ലോ, പിന്നെ ഈ സീഡ്സ്, എള്ള് പോലത്തുള്ള സീഡ്സുകൾ, പിന്നെ വാൾനട്ട്സ്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ മീനുകളെന്ന് പറയുമ്പോൾ അയല, മത്തി, നമ്മുടെ ചെറുമീനുകൾ, ഒഴുകകൾ, അങ്ങനെ പിന്നെ നമ്മുടെ ഈ നെയ് കൂടുതലടങ്ങിയ മീനുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കായൽ മത്സ്യങ്ങൾ, നമ്മുടെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുതായ നെയ്, പിന്നെ ഈ വാളക്കൂരി, അങ്ങനെ നെയ് കൂടുതലടങ്ങിയതുണ്ടല്ലോ നമ്മൾ. ഇത് നമുക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് ഭക്ഷണത്തിലൂടെ കഴിക്കാൻ മടിയുള്ളവർ, ഇപ്പം എഗ്ഗ് കഴിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ ഫിഷ്, അങ്ങനെ ചില ഐറ്റംസ് ഒന്നും കഴിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഏറ്റവും നല്ലത് ഫുഡിൽ കൂടെ നമ്മൾ ഉള്ളിൽ കഴിച്ച് നമ്മുടെ രക്തം ആ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യവും പ്രതിരോധ ശേഷി ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ. അതായത് മെയിനായിട്ട് ഈ മുട്ട, നമ്മളിപ്പോൾ വേറെ പച്ചക്കറികൾ, ഇലക്കറികൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഈ സീഡ്സുകൾ, വാൾനട്ട്സ്, അങ്ങനെ അതങ്ങനെ എല്ലാവരും ഒന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു മുട്ട, ഇപ്പോൾ ബി വി 380 മുട്ടകൾക്ക് വിപണിയിൽ എനിക്ക് തോന്നുന്നു 7 രൂപയാണ് പല സ്ഥലത്തും. ഇപ്പോൾ എറണാകുളം ഏരിയയിലേക്കൊക്കെ ചെല്ലുവാണെങ്കിൽ കുറച്ചും കൂടി വില കൂടുതലായിരിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ 10-12 രൂപ വിലയൊക്കെ ഉണ്ട് ശരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ, നാട്ടിൻ പുറത്തൊക്കെ ഇതിന് ശരിക്കും 7 രൂപയൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ വീട്ടിൽ കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ 6 രൂപ ലെവൽ. പക്ഷേ ബ്രോയിലർ കോഴിയുടെ അല്ലെങ്കിൽ വെള്ളക്കോഴികളുണ്ടല്ലോ, ആ കോഴികളുടെയൊക്കെ മുട്ടയ്ക്ക് 5 രൂപയും 4 രൂപയ്ക്കും ഒക്കെ കിട്ടും. പക്ഷേ അതിനും അതും ഇതും കൂടി അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഗുണം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് തന്നെയാണ്. നാടൻ കോഴി മീൻസ് നമ്മുടെ സാധാരണ നാടൻ കോഴീനെ ഒന്ന് ക്രോഡീകരിച്ച് ക്രോസ് ചെയ്ത് നല്ല ഒരു മെച്ചപ്പെട്ട ആദായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കോഴിയാണ് ബി വി 380. അപ്പം ബി വി 380 നാടൻ കോഴിയും രണ്ടും പറയുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണെന്ന്. കാരണം അതിൻ്റെ മുട്ടയിലുള്ള സവിശേഷതകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും മികച്ചത് ബി വി 380 മുട്ട തന്നെയാണെന്ന് പറയും. പിന്നെ ചിലവരെ പറയാറുണ്ടല്ലോ നാടൻ കോഴി മുട്ട നമുക്ക് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് പയൽസ് ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ,
മലബന്ധമുണ്ട്, അതുപോലെ ചില അലർജീസ് ഒക്കെ ഉണ്ട്. കൂടുതലും പേര് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് മുട്ടകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ. പക്ഷെ അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ താറാമുട്ട അതിന് പകരമായിട്ട് കഴിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ BV380 മുട്ട എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അലർജികളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഇതിന് കൊളസ്ട്രോൾ വളരെ കുറവാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മഞ്ഞക്കുരു തീരെ ചെറുതും അതിൻ്റെ എഗ്ഗ് വൈറ്റ് വെള്ള ആ പ്രൊപ്പോർഷൻ വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് ഇത് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഫുഡ് ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കഴിക്കാമെന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ആളുകളും ഒരു മുട്ടയെങ്കിലും ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഷുഗർ, കാർഡിയോവാസ്കുലർ, ഈ ഹാർട്ടിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ആഴ്ചയിൽ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 മുട്ടകളൊക്കെ കഴിക്കാമുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് അത്രയും ആക്ടിവിറ്റീസൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ശരീരത്തിന് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മുട്ടകൾ കൂടുതൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ദിവസത്തിൽ 2 അല്ലെങ്കിൽ 3 മുട്ടകളൊക്കെ കഴിക്കുന്നത്. അതായത് ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് മുട്ടകളൊക്കെ മാത്രം കഴിച്ച് വേറെ കാർബൊക്കെ ഒന്നും എടുക്കാതെ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് അരി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാതെ മുട്ട തന്നെ എടുത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയുള്ള ചെയ്യുന്നവരോടൊക്കെ ഞാൻ കൂടുതലും പറയുന്നത് BV380 കോഴികളുടെ മുട്ട വാങ്ങാൻ ലഭ്യമാവുകയാണെങ്കിൽ അത് തന്നെ വാങ്ങി കഴിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. വൈറ്റമിൻ A, D, E, K, അതുപോലെ തന്നെ മഗ്നീഷ്യം, സിങ്ക്, സെലീനിയം, അങ്ങനെ എന്ന് തുടങ്ങി പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒരു മുട്ട തന്നെയാണ് BV380 ഹെൻസിൻ്റെ മുട്ടകൾ. അപ്പം പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇതിന് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറിലുള്ള മുട്ടയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ വെള്ളഭാഗം കൂടുതലായതുകൊണ്ട് പ്രോട്ടീൻ നമുക്ക് ധാരാളം ലഭിക്കുന്നതാണ്. അതിനകത്തീ ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ കോഴിമുട്ടകൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് മൂലം ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, ഇപ്പം ആർത്രൈറ്റിസ് എന്നൊക്കെ ഉണ്ടല്ലോ, വാദരോഗങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിന്, യൂറിക് ആസിഡ് കൂടിയ ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ജോയിൻറ്റ് പെയിനൊക്കെ ഇപ്പം സർവ്വസാധാരണമാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ കോഴിമുട്ട ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അത് അവർക്ക് ആ രോഗങ്ങൾക്ക് നിന്നൊക്കെ നല്ലൊരു കുറവ് ലഭിക്കും. കാരണം ഈ മുട്ടയ്ക്കകത്ത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ എന്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു മുട്ട കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുകയാണ്. ഡയബറ്റീസ്, പ്രമേഹം രോഗികൾക്ക് ആഴ്ചയിൽ 2 മുട്ട കഴിക്കാം. ഡോക്ടർമാർ പറയും 2 മുട്ട. മറ്റേ വെള്ളക്കോഴികളുടെ മുട്ടയാണെങ്കിൽ ഞാൻ അധികം പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. BV380 കോഴിമുട്ടകളാണെങ്കിൽ 4 ദിവസം കഴിക്കുന്നതിന്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന്, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ, പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ആ ഒരു പഠിത്തം, സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് മുട്ടകൾ എല്ലാ ദിവസവും ഒരെണ്ണമെങ്കിലും കൊടുത്തിരിക്കും. കാരണം ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫംഗ്ഷന് വളരെയധികം നല്ലതാണ്. ലേണിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും മുട്ട കഴിക്കുന്നവർക്ക്. ഓർമ്മശക്തി കാര്യങ്ങളൊക്കെ മുട്ട കഴിക്കുന്നവർക്ക് കൂടുതലായിരിക്കും. പിന്നെ അടുത്ത വേറൊരു ഗുണമെന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിരിക്കും. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ കൺസീവ് ചെയ്യാൻ പാട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. അത് സ്ലീപ്പ്, നമുക്ക് ഇപ്പോൾ പറയാലോ കൂടുതലും ബിസിനസ് പരമായിട്ട് കൊറോണയൊക്കെ ആയിട്ട് കൂടുതൽ പേരുടെ ജോലി കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉറക്കം കൂടുതലുള്ള എനിക്ക്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉറക്കം കൂടുതലായിട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉറക്കം കുറച്ചൊന്ന് കുറയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉറക്കമില്ലാത്ത നിരവധി ആളുകളുണ്ട്. എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പോലും ഉറക്കമില്ലെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഈ BV380 ഹെൻസിൻ്റെ ഒരു മുട്ടയെങ്കിലും ഒരു ദിവസം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഷുവറാണ് ഉറക്കം ലഭിക്കും. അത് ഞാൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, രാവിലെയാണ് കഴിക്കാമുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്, ആ ഒരു കണ്ടൻറ്റ് കുറച്ചിട്ട് ഒരു മുട്ട കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയതിന് ഒരു 1/2 ഗ്ലാസ് പാലും ഒരു മുട്ടയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ മതി. അന്നത്തേക്കുള്ള ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും അവന് കിട്ടി. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വേറെ ഫുഡ്സൊന്നും എടുക്കത്തില്ല. നമ്മുടെ എന്താണ് വയറ് ഫുള്ളായിട്ട് നമുക്ക് തോന്നും, നമുക്ക് കൂടുതൽ ഫുഡൊന്നും എടുക്കാൻ പിന്നെ തോന്നത്തില്ല. ഏറ്റവും മികച്ചതായിട്ട് പറയാവുന്നത് ക്യാൻസറിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് Omega-3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ BV380 ഹെൻസിൻ്റെ കോഴിമുട്ടകളെന്ന് പറയുന്നത്. അപ്പം ക്യാൻസർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ബാക്കിയുള്ള ക്യാൻസറിനൊക്കെ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ
മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പൂർണ്ണമായിട്ട് ഭേദമാകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ക്യാൻസറിൻ്റെ ഡിവിഷൻ, സെൽസിൻ്റെ ഡിവിഷനും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പ്രെഡൊക്കെ കുറയ്ക്കാൻ. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ മുട്ടകൾ കഴിക്കുമ്പോൾ ഹെയർ, നമ്മുടെ സ്കിന്ന്, നെയിൽസ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതാണ്. കാരണം കുഴിനഖം വരുന്നവർ ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രായമാകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും നഖമൊക്കെ കുടലുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര കട്ടിയായിട്ട് വരിക, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഹെയർസ്, മുടികളൊക്കെ പൊട്ടിപ്പോവുക, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കുറവ് മൂലമാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് മുട്ട കഴിക്കത്തില്ല, പക്ഷേ BV380 ഹെന്നിൻ്റെ മുട്ട കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അലർജി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മോക്കുരു ഉണ്ട്, എനിക്ക് അധികം മുട്ട കഴിക്കാമോ? ആയുർവേദത്തിലൊക്കെ നമ്മൾ പറയും നമ്മൾ കഷായം കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോഴത്തേക്കും മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. അങ്ങനെയുള്ളവരൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഫോളോ ചെയ്യുക. പക്ഷേ എനിക്ക് പറയാൻ ഉള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് മുട്ടയുടെ ഉള്ളിലെ ഉണ്ണി എടുത്ത് മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം കഴിക്കും, കുഴപ്പമില്ലെന്ന്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് കഴിക്കണം, കാരണം ഏറ്റവും ഗുണങ്ങളടങ്ങിയിരിക്കുന്നത് ഉണ്ണിയിലാണ്. ഉണ്ണി അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനുള്ള ആ ഫാറ്റി ആസിഡ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഉണ്ണിയിലാണ് ഏറ്റവും അധികം വൈറ്റമിൻ എ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ബ്രോയിലർ അല്ലെങ്കിൽ വെള്ളക്കോഴികളുടെ മുട്ടയ്ക്കകത്ത് മഞ്ഞക്കരു കൂടുതലാണ്, അങ്ങനെയുള്ള സംഭവം കഴിക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് കഴിക്കുക. പക്ഷേ BV380 ഹെന്നിൻ്റെ മുട്ട കിട്ടുകയാണെങ്കിൽ അത് മഞ്ഞക്കരുവോട് കൂടി മാത്രം. കോൺസ്റ്റിപ്പേഷൻ, അതായത് നമുക്ക് മലബന്ധം, മുട്ട കഴിക്കുന്നവർക്ക് മലബന്ധം, പിന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് മുട്ട കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവരുടെ ആ ഒരു ഭക്ഷണ രീതികൾ കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരെല്ലാം കുടിക്കുക, കൂടുതൽ പച്ചക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയല്ല സ്വദേശം എന്ന പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അത് മുട്ട കഴിക്കുന്നത് കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രണ്ടും കോഴിമുട്ടകളെ നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ BV380 കോഴിമുട്ടയും അതുപോലെ തന്നെ ബ്രോയിലർ കോഴിമുട്ടയും, വൈറ്റ് കോഴിമുട്ട, അപ്പോൾ ഈ രണ്ട് കോഴിമുട്ടകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ BV380 കോഴിമുട്ടയുടെ പ്രോട്ടീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 9 ഗ്രാം ആണ്, 9 ഗ്രാം ഉണ്ട് അതിനകത്ത് പ്രോട്ടീന്. പക്ഷേ ബ്രോയിലർ കോഴിയുടെ കോഴിമുട്ടയ്ക്ക് 6 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവണം അവിടെ 3 ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു മുട്ട ബ്രോയിൽ കോഴി അല്ലെങ്കിൽ വെള്ളക്കോഴി ഇടുന്ന മുട്ടകൾ കൊള്ളത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് BV380 കോഴിമുട്ടകൾ തന്നെയാണ്. കൂടുതലായിട്ട് കൊളസ്ട്രോള്, ഹാർട്ടിന് പ്രശ്നമുള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഇങ്ങനെ രോഗങ്ങളൊക്കെ കൂടുതലുള്ളവർ കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് BV380 കോഴിമുട്ടകൾ കിട്ടുമെങ്കിൽ അത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ബ്രോയിലർ കോഴികൾ അല്ലെങ്കിൽ ഫാമിലൊക്കെ വെള്ളക്കോഴികളെയൊക്കെ നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇട്ട് വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആ വളർത്തുന്നതൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡും നല്ല പച്ചക്കറികളും നല്ല ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമുക്ക് കോഴികളെ എന്തായാലും വളർത്താൻ പറ്റത്തില്ല. അവർക്ക് എന്തായാലും കോഴിക്ക് ലാഭം വേണം. ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ കോഴീനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിവെക്കുകയല്ല. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ, അതായത് മെയിനായിട്ട് ഹോർമോൺസ്, കോഴിക്ക് പെട്ടെന്ന് തൂക്കം വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോഴികൾ പെട്ടെന്ന് വലുതാകാൻ വേണ്ടിയിട്ട് ഇവർ വെള്ളത്തിനകത്തേക്ക് ഹോർമോൺസ് കാര്യങ്ങളൊക്കെ ഒഴിക്കും. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ വെള്ളം കോഴികൾ കുടിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ കോഴിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ഈ കോഴിയുടെ മുട്ടകളാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ശരിക്കും ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുന്നത്. പക്ഷേ BV380 ഇപ്പോൾ കൂടുതലായിട്ടും സർക്കാർ തന്നെ നമുക്ക് വീട്ടിൽ ഒരു കോഴി അല്ലെങ്കിൽ രണ്ട് കോഴീനെയെങ്കിലും വളർത്തണമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ മുന്നോട്ട് വയ്ക്കാൻ കാരണം എന്താണ്? വീട്ടിൽ അവനവനുള്ള മുട്ടകൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ, പിന്നെ കുറച്ച് കോഴിത്തീറ്റ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, കുറച്ച് ഇലകളൊക്കെ കൊടുക്കാം, പിന്നെ വീട്ടിൽ കൂടെ ഇലകളും കാര്യങ്ങളൊക്കെ കൊത്തിത്തിന്ന് അങ്ങനെ നമുക്ക് എന്തായാലും മുട്ടകൾ കിട്ടും. ഇതിനകത്ത് ഹോർമോണോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഭാവിയിലേക്ക് നമ്മൾ വെറുതെ രോഗം വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, മെയിനായിട്ട് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് കോഴി BV380 ഹെൻസിനെ ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചെറിയ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.